ഏത് സിറ്റുവേഷൻ അവരുടെ ആരുടെ അടുത്തു നിന്ന് വരുന്നോ, മോൾഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്ന എവിടെ മാത്രമാണ്? എവിടെ മാത്രമാണ്? ഇവിടെ മാത്രമാണ്, ഇവിടെ മാത്രമാണ്. ഇത് മാത്രമേ 100% ഗ്യാരണ്ടിയുള്ളൂ. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യം എന്താണ്? എനിക്ക് മാറണം. ഞാൻ മാറുകയാണെങ്കിൽ ആ മാറ്റത്തിൻ്റെ അലകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പക്ഷേ എൻ്റെ ഫാമിലിയിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളൊരു കുളത്തിൽ തന്നെ ഒരു കല്ലിടുന്ന സമയത്ത് കല്ല് നമ്മൾ ഒരിടത്തായിടണം ജലാശയത്തിൽ, അതുണ്ടാക്കുന്ന ഓളങ്ങൾ ഒരോളം ഉണ്ടാകും. അതിൻ്റെ അടുത്തടുത്ത് വൃത്തം, വീണ്ടും അടുത്തത്, വീണ്ടും അടുത്തത്. എന്നിട്ട് ആ ഓളം എവിടം വരെ എത്തും? ആ ജലാശയത്തിൻ്റെ ലാസ്റ്റിൽ വരെ. കല്ലെവിടെയിട്ടുള്ളൂ? ഒരു പോയിൻ്റിൽ, ഒരേ ഒരു പോയിൻ്റിൽ. പക്ഷെ അതുണ്ടാക്കുന്ന ഓളങ്ങൾ എന്ത് ചെയ്തു? അല 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 ലാസ്റ്റ് പോയിൻ്റ് വരെ. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ്റെ പ്രിൻസിപ്പിൾ. പരിവർത്തനം നമ്മൾ നമ്മുടെ ഫാമിലിയിലോ നമ്മളെവിടെ വർക്ക് ചെയ്യുന്ന സ്ഥാപനമുണ്ടോ അവിടെ എവിടെയെങ്കിലും നമുക്കൊരു മാറ്റം, നമുക്ക് രണ്ടു തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം, ഇന്നെ പോസിറ്റീവ് വേ, ഇന്നെ നെഗറ്റീവ് വേ. അപ്പം നമുക്കൊരു പോസിറ്റീവ് ചേഞ്ച് നമുക്ക് നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കല്ല് ഇവിടെ ഇടുക. എവിടെ? ഇതിൽ നിന്നുണ്ടാകുന്ന ഓളങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എവിടെ? ലാസ്റ്റ് പോയിൻ്റ് വരെ. ലാസ്റ്റ് പോയിൻ്റ് അർത്ഥം ഞാൻ എവിടെയൊക്കെ പോകുന്നു, എവിടെയൊക്കെ എൻ്റെ ഫാമിലി, എൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ഞാൻ ഏത് വീട്ടിൽ, ഏത് സ്ഥാപനത്തിൽ, ഏതെല്ലാം അസോസിയേഷനിൽ ഞാൻ അസോസിയേറ്റഡ് ആണോ, ആ ലാസ്റ്റ് പോയിൻ്റ് വരെ ഞാൻ എവിടെയെല്ലാം ഇടപെടുന്നു, അവിടങ്ങളിലെല്ലാം എന്തുണ്ടാക്കാൻ പറ്റും? എന്തുണ്ടാക്കാൻ പറ്റും? ഈ ഓളത്തിന് എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ജീവിതത്തിൻ്റെ നിയമം, ജീവിതത്തിൻ്റെ നിയമം. ഇതാണ് നമുക്ക് റിയലൈസ് ചെയ്യേണ്ട അടുത്ത വസ്തുത. അപ്പം അതുകൊണ്ട് നമ്മൾ 4 types തോട്ട്സിനെ കുറിച്ച് പറഞ്ഞു വരുമായിരുന്നു. പോസിറ്റീവ്, നെഗറ്റീവ് അല്ലേ, നെസസറി ആൻഡ് വേസ്റ്റ്. അതിൽ പോസിറ്റീവ് തോട്ടിൻ്റെ എഫക്റ്റ് നമുക്കറിയാം. പോസിറ്റീവ് തോട്ട് എന്ത് ചെയ്യും? നേരത്തെ നമ്മൾ നെഗറ്റീവ് ഫീലിങ്സ്, നെഗറ്റീവ് തോട്ടിൻ്റെ എഫക്റ്റ് കണ്ടു. അതേപോലെ പോസിറ്റീവ് തോട്ട്, പോസിറ്റീവ് തോട്ട് എന്ത് ചെയ്യും? പോസിറ്റീവ് ഫീലിങ്സ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ടല്ലേ നമുക്കറിഞ്ഞൂടെ, ചില സമയത്ത് നമ്മൾ മൂഡ് ഓഫായിട്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ കുട്ടിയായിരിക്കും, അതിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം കാണുമ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യും? നമ്മുടെ വിഷമമെല്ലാം ഒറ്റ സെക്കൻഡിൽ മറക്കാം. ഉടനെ ആ കുട്ടി വന്നിട്ട് നമ്മളെ ഒന്ന് കവിളത്ത് പിടിക്കുകയോ മുടി പിടിച്ചൊന്ന് വലിക്കുകയോ ചെയ്യുമ്പോഴേക്കും എന്തായി? നമ്മൾ ബാക്കിയെല്ലാം കുറച്ച് സമയത്തേക്കെങ്കിലും എന്ത് ചെയ്യും? ബാക്കിയെല്ലാം മറക്കും. എന്നിട്ട് അതിൻ്റെ സന്തോഷത്തിൽ നമ്മളും പങ്കാളിയാ. അപ്പം നമ്മൾ മൂഡ് ഓഫായി ഇരിക്കുകയായിരുന്നു, പക്ഷെ ആ കുട്ടിയുടെ സന്തോഷത്തിന് എന്ത് ചെയ്യാൻ പറ്റി? എന്ത് ചെയ്യാൻ പറ്റി? നമുക്ക് പോസിറ്റീവ് എനർജി തരാൻ പറ്റി. കാരണം പോസിറ്റീവ് എനർജിയും കൊണ്ട് വന്നിരിക്കുക കുട്ടി, അതിൻ്റെ ഉള്ളിൽ സന്തോഷം കൊണ്ട് വന്നിരിക്കുക. കാരണം അതിന് വേറൊന്നും അറിയണില്ല, ദുഃഖിക്കാൻ അറിയണില്ല, വിഷമിക്കാൻ അറിയണില്ല, ഒന്നും അറിയണില്ല. അത് സന്തോഷത്തിൻ്റെ ഊർജവുമായിട്ട് വന്നപ്പോൾ ആ എനർജിക്ക് എന്ത് ചെയ്യാൻ പറ്റി? നമ്മുടെ ഉള്ളിലേക്കും പോസിറ്റിവിറ്റി നൽകാനായിട്ട് കഴിഞ്ഞു. അതേപോലെ നേരെ തിരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പം ചില മരണ വീടുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളവിടെ പോയിട്ട് പർപ്പസ്ഫുള്ളി നമ്മൾ കരയണം, വിഷമിക്കണമെന്നൊന്നും വിചാരിച്ചിട്ടല്ലേ പോണേ. പക്ഷെ ചില വീടുകളിൽ കയറി ചെല്ലുമ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ അങ്ങനെ ഉണ്ടാവും, നമ്മളറിയാതെ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഗദ്ഗദം വരും. എന്നിട്ട് നമ്മൾ പറയില്ലേ, ഷോ ഞാൻ വിചാരിച്ചേ ഇല്ല ഇങ്ങനെ സങ്കടപ്പെടുന്നോ കരയും വിഷമിക്കണമെന്നൊന്നും പോകണം, അവിടെ ഇങ്ങനെ സംഭവം അറിഞ്ഞു ഒന്ന് കേട്ടു പോയിട്ട് വരണം എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ദുഃഖം തളംകെട്ടി നിൽക്കുകയായിരുന്നു, അതെന്നെക്കൂടി എന്നെക്കൂടി കരയിപ്പിച്ചു. നമ്മൾ പറയില്ലേ എന്നെക്കൂടി കരയിപ്പിച്ചു, ദുഃഖം തളംകെട്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ വല്ലതും കാണാനുണ്ടോ? ഇല്ല. എങ്ങനെ നമുക്കത് ഫീൽ ചെയ്തു അല്ലേ? അപ്പോൾ ആ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ടായിരുന്നു? എന്തുണ്ടായിരുന്നു? എനർജി ഉണ്ടായിരുന്നു. ഏത് എനർജി? ദുഃഖത്തിൻ്റെ എനർജി ഉണ്ടായിരുന്നു. ആ ദുഃഖത്തിൻ്റെ എനർജി എന്ത് ചെയ്തു? നമുക്ക് നമ്മളെയും ദുഃഖിപ്പിച്ചു. ചില സ്ഥലങ്ങളിൽ കയറി പോകുമ്പോൾ നേരെ തിരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ക്ഷേത്രം അല്ലെങ്കിൽ ചില വീടുകൾ അല്ലെങ്കിൽ ചില ഇതുപോലെ ആശ്രമങ്ങൾ, പോസിറ്റീവ് എനർജി കേന്ദ്രങ്ങൾ, ചില സ്ഥാനങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ ചില ആൾക്കാരുടെ അടുത്ത് വീണ്ടും വീണ്ടും നമുക്ക് അവിടേക്ക് പോകണം, അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് പോകണം, സമയം കണ്ടെത്തി നമ്മൾ അവിടേക്ക് പോകും. എന്നിട്ട് നമ്മൾ പറയില്ലേ, ആ അവിടെ പോയി കുറച്ച് നേരം ഇരുന്നാൽ ഇത്തിരി
സമാധാനം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകണം, വേറെ ഒന്നും വേണ്ട. എനിക്ക് കുറച്ച് സമയം സമാധാനം കിട്ടുന്നുണ്ട്, അതിന് വേണ്ടി ഞാൻ പോവാം. അവിടെ സമാധാനത്തിൻ്റെ ബോർഡൊന്നുമില്ല, പക്ഷെ എനിക്ക് അവിടെ പോയിരുന്നപ്പോൾ സമാധാനം കിട്ടി. എങ്ങനെ 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 കിട്ടി? ആ അറ്റ്മോസ്ഫിയറിൽ എനർജി ഉണ്ടാവും, പോസിറ്റീവ്. ആ എനർജിയാണ് നമുക്ക് എന്ത് തരണേ, എന്ത് തരണേ, അത് നമ്മളെ അട്രാക്റ്റ് ചെയ്യുക അല്ലേ. സോ പോസിറ്റീവ് എനർജി നമുക്ക് പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാക്കും, നെഗറ്റീവ് എനർജി നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാക്കും. ഇനി നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കും. നേരത്തെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്താ പറഞ്ഞേ, ഈ നാല് തരത്തിലെ തോട്ട്സ്. ഇനി നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കൂ, എൻ്റെ ഫുൾ ഡേ രാവിലെ, ഇന്നലത്തെ ഒരു ദിവസം മാത്രം, നമുക്ക് കുറച്ച് സമയം ഒന്ന് ഇന്നലത്തെ ദിവസത്തിലേക്ക് ബാക്കിലേക്ക് പോവാം. നിങ്ങളുടെ എല്ലാവരുടെയെങ്കിലും നോട്ട്സ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം, നോട്ട് പെന്നുണ്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ ബുക്ക് എടുത്തിട്ട് ഇന്നലത്തെ ദിവസം, ഇന്ന് കാരണം ഇന്ന് രാവിലെ തന്നെ നിങ്ങൾ റെഡി ഇങ്ങോട്ട് വന്നു, ഓ ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ ഇവിടെയാണ്. ഇന്നലത്തെ ദിവസം രാവിലെ ഉണർന്നത് മുതൽ വൈകുന്നേരം വരെയുള്ള മുഴുവൻ ദിവസത്തെ ഈ നമ്മുടെ നാല് തരത്തിലുള്ള വിചാരങ്ങൾ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ ഒന്ന് സ്വയം വിലയിരുത്തി നോക്കൂ. ഇന്നലത്തെ ദിവസത്തെ ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ, എന്നിട്ട് പെർസെൻറ്റേജ് ഒന്ന് എഴുതി നോക്കൂ. എത്ര പോസിറ്റീവായിരുന്നു, എത്ര നെഗറ്റീവ് ഇന്നലെ എനിക്കുണ്ടായി, എത്ര വേസ്റ്റ് എനിക്കുണ്ടായി, എത്ര എത്ര നെസസറി തോട്ട്സ് എനിക്ക് വന്നു. കാരണം ഇന്നലെ ആകുമ്പോൾ അത്ര വേഗം നമ്മൾ മറക്കില്ലല്ലോ ഇന്നലത്തെ കാര്യങ്ങൾ. നമുക്ക് ഏകദേശം ഫുൾ ഡേ വീട്ടിലെ, ആദ്യം വീട്ടിലെ വീട്ടിലെ പെർസെൻറ്റേജ് നോക്കൂ, അത് കഴിഞ്ഞ് സ്കൂളിലെ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ നിങ്ങൾ നോട്ട് ചെയ്യാൻ, ഇത് സ്വയം നോക്കാൻ വേണ്ടിയിട്ട്, അവരവർക്ക് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. സിസ്റ്റർ നിങ്ങളോടൊന്നും ചോദിക്കാൻ പോകണില്ല, നമുക്കൊരു സെൽഫ് ഇൻട്രോസ്പെക്ഷന് വേണ്ടി. ആദ്യം വീടിൻ്റെ അറ്റ്മോസ്ഫിയർ എടുക്കും, ഇതൊരു പേഴ്സണൽ അനാലിസിസ് ആണ്. ഇന്നലെ ടോട്ടൽ വീട്ടിൽ നിങ്ങൾ എത്ര സമയം ഉണ്ടായിരുന്നു, അതിൽ ടോട്ടൽ ഈ നാല് തരത്തിൽ ജസ്റ്റ് പെർസെൻറ്റേജ് എഴുതി നോക്കൂ. എത്ര പോസിറ്റീവ് എനർജി, എത്ര നെഗറ്റീവ്, എത്ര വേസ്റ്റ്, എത്ര നെസസറി തോട്ട്സ് ഇന്നലത്തെ ദിവസം എനിക്കുണ്ടായി. നിങ്ങൾ ബുക്കും പെന്നും വെച്ചോളൂ, നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തവർ താഴെ ലിറ്ററേച്ചറുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങിക്കാം ഒരു നോട്ട്, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വരും, യൂസ്ഫുള്ളാണ് നിങ്ങൾക്ക്. വീടിൻ്റെ ഫാമിലി അറ്റ്മോസ്ഫിയറിൻ്റെ പെർസെൻറ്റേജ് ആദ്യം നോട്ട് ചെയ്യും. ഫാമിലിയിൽ ഇന്നലത്തെ എൻ്റെ ദിവസം എങ്ങനെയായിരുന്നു, എത്ര എനിക്ക് പോസിറ്റീവ് എനർജിയിലിരിക്കാൻ പറ്റി, എത്ര നെഗറ്റീവ്, എത്ര വേസ്റ്റ് ഇന്നലെ ഉണ്ടായി. പെർസെൻറ്റേജ് ജസ്റ്റ് ഒരു ആവറേജ് പെർസെൻറ്റേജ് ഇട്ട് നോക്കൂ. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് സിസ്റ്റർ പോസിറ്റീവ് കമൻ്ററി പറയാം. രാവിലെ ഇന്നലെ ഉണർന്ന് എഴുന്നേറ്റപ്പോൾ കണ്ണ് തുറന്ന് ഫസ്റ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞത് മുതൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെയുള്ള സമയം, എൻ്റെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ്, മക്കൾ, അച്ഛൻ, അമ്മ, അമ്മായിയച്ഛൻ, അമ്മായിയമ്മ, വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്, പേരക്കുട്ടികൾ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് വരെ ഉണ്ടായിരുന്ന ഫുൾ ടൈം എത്ര സമയം ഞാൻ ഇന്നലെ വീട്ടിലുണ്ടായിരുന്നോ, വീട്ടിലുള്ളവരോടൊപ്പമുള്ള എൻ്റെ ബിഹേവിയർ, എൻ്റെ വാക്ക്, പ്രവൃത്തി, പെരുമാറ്റം, ഇതിലൂടെ എനിക്ക് എത്ര പോസിറ്റീവായിരിക്കാൻ കഴിഞ്ഞു, എത്ര നെഗറ്റിവിറ്റി, എത്ര വേസ്റ്റ്, എത്ര നെസസറി തിങ്സ്, അവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഇന്നലെ ചെയ്തു തീർത്തു. ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് നോട്ട് ചെയ്യും. മൂന്ന് കാറ്റഗറിയോടൊപ്പമാണ് ഫുൾ ഡേ ഇടപഴകുന്നത്. ഒന്നെന്നേക്കാളും മുതിർന്നവർ, രണ്ടാമത്തത് എനിക്ക് സമാനമായിട്ടുള്ളവർ, മൂന്നാമത്തത് എന്നേക്കാളും ചെറിയവർ. ഈ മൂന്ന് കാറ്റഗറിയോടൊപ്പവും എൻ്റെ ഫുൾ ഡേ കാര്യവ്യവഹാരം എത്ര പോസിറ്റീവ് എനർജി ഫ്ലോ ഉണ്ടായി, എത്ര നെഗറ്റീവ് ഉണ്ടായി, എത്ര വേസ്റ്റ് ഉണ്ടായി,
എത്ര നെസസറി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. എന്ത് ഫീൽ ചെയ്യണു എഴുതിയതിന് ശേഷം? രണ്ട് സിറ്റുവേഷനും അനലൈസ് ചെയ്ത് നോക്കൂ, ഫാമിലി പിന്നെ പ്രൊഫഷൻ. ഫാമിലി, പ്രൊഫഷൻ. എന്താണ് റിസൾട്ട്? എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക്? എങ്ങനെ തോന്നുന്നു? പോസിറ്റീവ് ഫീലിങ്ങിൻ്റെ പെർസെൻറ്റേജ് എത്ര? നെഗറ്റീവ് ഫീലിങ്ങിൻ്റെ പെർസെൻറ്റേജ് എത്ര? 50 and above പോസിറ്റീവ് പെർസെൻറ്റേജ് എത്ര പേർക്കുണ്ട്? 50 and above. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എന്ത് റിയലൈസ് ചെയ്യണം നിങ്ങൾ? എന്ത് റിയലൈസ് ചെയ്യണം? ആഹാ, നമ്മുടെ എനർജി വളരെയധികം വളരെയധികം ഡ്രെയിൻ ഔട്ട് ആവുന്നുണ്ട് അല്ലേ. അതായത് ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കേണ്ട നമ്മുടെ എനർജിയാണ് എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? നെഗറ്റീവിലേക്കും വേസ്റ്റിലേക്കും പോയിക്കൊണ്ടിരിക്കണേ. ക്രിയേറ്റീവായിട്ട് അനേക പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സെൽഫിന് വേണ്ടിയും ഫാമിലിക്ക് വേണ്ടിയും പ്രൊഫഷനിലേക്കും തദ്വാരം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റീവ് എനർജിയാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡ്രെയിൻ ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഇനി നമുക്ക് ഒന്ന് റിയലൈസ് ആയി ഡ്രെയിൻ ഔട്ട് ആവുന്നുണ്ട്. ഇനി രണ്ടാമത്തത് നമുക്ക് ചേഞ്ച് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ റിയലൈസ് ചെയ്തു, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആ റിയലൈസേഷൻ ദെൻ ചേഞ്ച്. ചേഞ്ചിന് എന്താ ചെയ്യാൻ പറ്റുക? ചേഞ്ചിന് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക? ഹാ, കൺവേർട്ട്, ചാനലൈസ് ചെയ്യുക. എന്ത് ചാനലൈസേഷൻ ചെയ്യണം? നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് ചാനലൈസ് ചെയ്യണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് ചാനലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഫസ്റ്റ് നമ്മൾ റിയലൈസ് ചെയ്തല്ലോ, തിങ്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്താണ്? ഏത് സിറ്റുവേഷൻ കണ്ടാലും ഒരു തോട്ട് വരും, ഏത് വ്യക്തിയെ കണ്ടാലും ഒരു തോട്ട് വരും. വരുമല്ലേ? എല്ലാം നമ്മുടെ ഉള്ളിൽ ഓരോ സ്റ്റിമുലസും എന്ത് ചെയ്യും? ഓരോ തോട്ട്, ഓരോ ഫീലിംഗ്, ഓരോ ഹോർമോൺസ് ബോഡിയിലും ഉണ്ടാവും. ഈച്ച് ആൻഡ് എവറി തോട്ട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓരോ ഫീലിംഗ് ഓരോ ഹോർമോൺസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സോ ടോട്ടലി നമ്മൾ നോക്കിയാൽ ത്രൂ ഔട്ട് ദ ഡേ ബോഡി അറിയല്ലേ, ഇതൊരു കെമിക്കൽ ഫാക്ടറിയാണ്. ഇതിലെന്തുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്? ഹോർമോൺ സെക്രിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ ഡോക്ടേഴ്സ് എന്താ പറയുന്നത് രോഗങ്ങളെക്കുറിച്ച്? സൈക്കോ സൊമാറ്റിക് ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? സൈക്കോ, സൈക്കോ മീൻസ് ഹാ സംതിങ് റിലേറ്റഡ് ടു ദ മൈൻഡ്. അപ്പം മനസ്സുമായി കണക്റ്റഡാണ് രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ മീനി? എന്താ അർത്ഥം? അതായത് നമ്മുടെ ചിന്തകളുമായിട്ട്, നമ്മുടെ ഫീലിങ്സും നമ്മൾ രോഗവും തമ്മിലുള്ള അഭേദ്യ ബന്ധമാണ് പറഞ്ഞുതരണേ. അതുകൊണ്ട് പണ്ട് നമ്മളോട് പറയില്ലേ, ആധിയിൽ നിന്ന് വ്യാധി എന്നാ പറയുക പൂർവികർ, പഴഞ്ചൊല്ല എങ്ങനെയാണ്? ഇപ്പോഴാണ് സൈക്കോസൊമാറ്റിക് ഇംഗ്ലീഷ് വാക്കൊക്കെ വന്നത്. പക്ഷെ നമ്മുടെ പൂർവികർ അത്ര സിമ്പിളായിട്ട് പറഞ്ഞു തന്നിരുന്നു, ആധിയിൽ നിന്ന് മക്കളെ വ്യാധി ഉണ്ടാവും. ആധി എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ വാക്കല്ലേ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ലേറ്റസ്റ്റ് വേർഷൻ ഏതാണ്? ടെൻഷൻ അല്ലേ. ആധി എന്ന് പറയുന്ന പഴഞ്ചൻ ശബ്ദമായിപ്പോയി നമുക്ക്. പക്ഷേ കാലങ്ങൾക്ക് മുമ്പേ നമുക്ക് വാണിങ് കിട്ടിയിരുന്നു, ആധി വ്യാധി ഉണ്ടാക്കും. അതുകൊണ്ട് എന്ത് ചെയ്തോളണം? എന്ത് ചെയ്തോളണം? ആധിയിലേക്ക് പോകുന്ന ടെൻസ്ഡ് ആക്കുന്ന തരത്തിലുള്ള വിചാരങ്ങൾ, കാരണം ടെൻഷൻ ഇവിടെ ഉണ്ടാവണേ ആദ്യം, എവിടെ? മൈൻഡിൽ. പിന്നെയടുത്ത് എവിടേക്ക് വരുള്ളൂ? ബോഡിയിലേക്ക് വരുള്ളൂ. അപ്പം അതുകൊണ്ട് ബോഡിയെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ചേഞ്ച് ഇവിടെ കൊണ്ടുവരണം, ഇവിടെ വെച്ച് തന്നെ പ്രോസസ്സ് ചേഞ്ച് ചെയ്യണം. അപ്പം അതുകൊണ്ട് ആ പ്രോസസ്സ് ചേഞ്ചിങ്ങിൻ്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് തിങ്കിങ്. പോസിറ്റീവ് തിങ്കിങ് ലൈഫ് സ്റ്റൈൽ. തിങ്കിങ്ങിൽ നമുക്ക് സ്റ്റൈല് മാറ്റാം, നെഗറ്റീവിനെ പോസിറ്റീവാക്കി ചാനലൈസ് ചെയ്യാം. ആ പോസിറ്റീവ് തിങ്കിങ് ലൈഫ് സ്റ്റൈലിൻ്റെ പേരാണ് മെഡിറ്റേഷൻ. ഇറ്റ്സ് നത്തിങ് ബട്ട് പോസിറ്റീവ് തിങ്കിങ് ലൈഫ് സ്റ്റൈൽ.
എങ്ങനെ ഈച്ച് ആൻഡ് എവറി സിറ്റുവേഷൻ, ഒരു വ്യക്തി അല്ലെങ്കിൽ സാഹചര്യം അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ വരുന്ന ഓരോ സാഹചര്യങ്ങളും ഓരോ വ്യക്തിയിലും ഓരോ സിറ്റുവേഷനെയും എനിക്ക് എങ്ങനെ, ഞാൻ മാസ്റ്റർ ആരാണ്? ഐ ദ സെൽഫ് ദ മാസ്റ്റർ. നേരത്തെ പറഞ്ഞല്ലോ, ഏത് സിറ്റുവേഷൻ വരുമ്പോഴും എങ്ങനെ ചിന്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ആരാണ്? ഞാനാണ്. ഞാനാണ് എൻ്റെ മുന്നിൽ വരുന്ന സിറ്റുവേഷനിൽ ഞാനാണ് മാസ്റ്റർ. പോസിറ്റീവ് തിങ്ക് ചെയ്ത പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാക്കാം, നെഗറ്റീവ് വേയിൽ തിങ്ക് ചെയ്ത ബാഡ് ഫീലിങ്സിന് അടിമയാക്കാം. അപ്പം അതുകൊണ്ട് കൂടുതൽ രോഗങ്ങളുടെയും പ്രധാന കാരണം ഈ ബാഡ് ഫീലിങ്സ്. ബാഡ് ഫീലിങ്സ് ത്രൂ ഔട്ട് ദ ഡേയിൽ ഇത്രയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും ബാഡ് ഹോർമോൺസ് ബോഡിയിൽ സെക്രിയേറ്റ് ആവണുണ്ട്. ആ ഹോർമോൺസാണ് ശരീരത്തിൽ അവിടെ അവിടെ അടിഞ്ഞുകൂടിയിട്ട് ഡെപ്പോസിറ്റായിട്ട് മാറിയിട്ട്. ഇപ്പം നമുക്കറിയില്ലേ, പണ്ട് നമ്മൾ, ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ നോക്കിക്കൊള്ളൂ, യഥാർത്ഥത്തിൽ മെഡിക്കൽ സയൻസ് ഇത്രയും അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുക, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടുകയാണ്, ഓരോ അവയവത്തിനും ഡോക്ടർമാർ പ്രത്യേകം വന്നു. പക്ഷെ രോഗങ്ങൾക്ക് വല്ല കുറവുണ്ടോ? കുറവുണ്ടോ? കൂടിക്കൂടിയ വരണേ, അതും മാരക രോഗങ്ങൾ അല്ലെ, അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? മരുന്നില്ലാഞ്ഞിട്ടല്ല, കണ്ടുപിടുത്തങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ടെക്നോളജി ഇല്ലാഞ്ഞിട്ടല്ല. അപ്പോൾ എവിടെയാ സംതിങ് മിസ്സിങ്? നമുക്ക് ലൈഫിൽ എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്? മിസ്സിങ് ലിങ്ക് എവിടെയാണ്? മിസ്സിങ് ലിങ്ക് എവിടെയാണ്? ഈ ഡെപ്പോസിറ്റ്സുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കെമിക്കൽ ഡെപ്പോസിറ്റ്സ്, ആദിയിൽ നിന്നുണ്ടാകുന്ന ഈ കെമിക്കൽ ഡെപ്പോസിറ്റ്സ് ബോഡിയിൽ അവിടെ അവിടെ ഉണ്ടായിട്ട് ഓരോ ഗ്രോത്തുകൾ ഉണ്ടാക്കണം. ഓരോ ഗ്രോത്തും ഓരോ രോഗങ്ങളുടെ രൂപത്തിൽ നമ്മൾ അറിയപ്പെടുകയാണ് അല്ലേ. അപ്പം അതുകൊണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ, അതുകൊണ്ടാണ് ആദിയിൽ നിന്ന് വ്യാധി എന്ന് പറഞ്ഞിരുന്നത്, സൈക്കോസോമാറ്റിക് ഡിസീസ്. ഇപ്പം ഷുഗറാകട്ടെ, പ്രഷറാകട്ടെ, ഹാർട്ട് അറ്റാക്ക് ആകട്ടെ, ക്യാൻസർ ആകട്ടെ, ഇതെല്ലാം നിങ്ങൾക്കറിയാം. മെജോറിറ്റി ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കും കണക്ഷൻ മനസ്സുമായിട്ട് വളരെ കൂടുതൽ. അതുകൊണ്ടാണ് പണ്ടുള്ളവരെ നമ്മുടെ പൂർവികർ പറഞ്ഞിരുന്നില്ലേ, മരുന്നും മന്ത്രവും വേണമെന്ന് പറയും. നമ്മളൊക്കെ കളിതമാശയായിട്ട് കേട്ടു മരുന്നും മന്ത്രവും. എൻ്റെ മീനിങ് എന്താ? മരുന്ന് മീൻസ് നമുക്കറിയാം മെഡിസിൻ, മന്ത്രം മീൻസ് പോസിറ്റീവ് തിങ്കിങ്. പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ പേരാണ് മന്ത്രം. പോസിറ്റീവ് തിങ്കിങ്, പോസിറ്റീവ് തോട്ട്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചില ആൾക്കാരുടെ ലൈഫിൽ, ഇപ്പോൾ പ്രത്യേകിച്ചും ക്യാൻസർ പേഷ്യൻസൊക്കെ, ചിലരൊക്കെ മെഡിക്കൽ സയൻസ് എഴുതി തള്ളിയവർ, ഇവരിനി ജീവിക്കുകയില്ല എന്ന് എഴുതി തള്ളി എത്രയോ കേസസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഡിറ്റർമിൻ തോട്ടിൽ, പോസിറ്റീവ് ലൈഫ് സ്റ്റൈലിൽ, പോസിറ്റീവ് തിങ്കിങ്ങിൽ, ദൃഢതയിൽ, ഡോക്ടർമാരെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചിരിക്കുന്നവരുണ്ട്. ഡോക്ടേഴ്സിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അവരുടെ മെഡിക്കൽ സയൻസിനും ആൻസർ ചെയ്യാൻ പറ്റില്ല, ഇവരെങ്ങനെ ഇപ്പോഴും ജീവിക്കണമെന്ന്. അവരുടെ കണക്കിൽ ഇവരെപ്പോഴേ മരിക്കേണ്ടതാണ്, പക്ഷേ ഇവർ ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ പലരുടെയും ലൈഫ് ഹിസ്റ്ററിയിലേക്ക് നമ്മൾ പോകുമ്പോൾ, അവരവരുടെ പേഴ്സണൽ ലൈഫിൽ ഷെയർ ചെയ്യുമ്പോഴാണ് അറിയുന്നത് അവർക്ക് അവരെ പ്രതി, അസുഖത്തെ പ്രതിയും തന്നെ പ്രതിയുള്ള കാഴ്ചപ്പാട് വളരെയധികം പോസിറ്റീവാണ്. ആ പോസിറ്റീവ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ തന്നെ, തിങ്കിങ് ലൈഫ് സ്റ്റൈൽ, ഫുഡ് ഹാബിറ്റ്സിലും വിചാരങ്ങളിലും എല്ലാം കൊണ്ടുവന്ന് പോസിറ്റീവായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിന് അവരുടെ ആയുസ്സിനെ ഇത്രയും നീട്ടിക്കൊടുക്കാൻ പറ്റുന്നുണ്ട് മരുന്നിനേക്കാളും. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടേ, നമുക്കിവിടെയാണ് ഈ ചേഞ്ച് കൊണ്ടുവരേണ്ടത്, നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക്. അപ്പം നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് ചാനലൈസ് ചെയ്യണം, അതാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് റിയലൈസ് ചെയ്യേണ്ടത് എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും അല്ലേ. നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവും, സിസ്റ്ററെ നാനാവശ്യവും എല്ലാം കാണുന്നതും കേൾക്കുന്നതും ഇത്രയും നെഗറ്റീവ് വരുമ്പോൾ പിന്നെ നമ്മളെങ്ങനെ പോസിറ്റീവ് തിങ്ക് ചെയ്യുക? രാവിലെ മുതൽ പത്രം എടുത്താൽ തന്നെ കാണുന്നത് ആദ്യത്തേതെല്ലാം അല്ലേ, ഇന്നവിടെയൊക്കെ ബോംബ് വീണു, ഇന്ന് എത്ര പേരെ വെട്ടി ഇല്ലെങ്കിൽ കൊന്നു, ഇന്നവിടെ തീവ്രവാദികൾ കയറി, ഇന്നവിടെ പെമാരി ഉണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി, നാശമുണ്ടായി, ഇന്നവിടെ പെൺകുട്ടികളെ ഉപദ്രവിച്ചു, അമ്മമാരെ ഇല്ലാണ്ടാക്കി, ഇങ്ങനെയുള്ള നെഗറ്റീവ് ന്യൂസുകളാണ് നമ്മൾ ടി വി തുറന്നാലും പേപ്പർ തുറന്നാലും ഇതൊക്കെ നമ്മൾ വായിച്ചിട്ട് പിന്നെ എങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക? ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സമസ്യ. കാരണം നമുക്ക് കിട്ടുന്ന ഇൻപുട്സ് കൂടുതലും നെഗറ്റീവ്. അപ്പോൾ ഇൻപുട്ടിനനുസരിച്ചല്ലേ ഔട്ട്പുട്ട് വരുള്ളൂ
അല്ലേ? അതാണല്ലോ നിയമം. അപ്പോൾ ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ട്. അപ്പം നെഗറ്റീവ് ഇൻപുട്ട്സ് എത്ര എടുക്കുന്നു, നെഗറ്റീവ് ഔട്ട്പുട്ട് വരുള്ളൂ. അപ്പോൾ ഔട്ട്പുട്ട് പോസിറ്റീവ് ആകണമെങ്കിൽ ഇൻപുട്ടും പോസിറ്റീവ് ആകണം. പോസിറ്റീവ് ഇൻപുട്ട് എവിടുന്ന് കിട്ടും? പോസിറ്റീവ് ഇൻപുട്ട് എവിടുന്ന് കിട്ടും? ആ മനസ്സിൽ നിന്ന്. മനസ്സിന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഫുഡ് ഇട്ട് കൊടുക്കേണ്ടത്. ആ ഫുഡ് എവിടുന്ന് കിട്ടുക? അപ്പം നമ്മൾ എന്ത് കാണുന്നോ കേൾക്കുന്നോ അതിനെക്കുറിച്ചല്ലേ ചിന്തിക്കുക, അതിനെക്കുറിച്ചാണല്ലോ ചിന്തിക്കുക. അപ്പം ചിന്തിക്കാനുള്ള സാധനങ്ങളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് കൂടുതലും നെഗറ്റീവായിട്ടുള്ളത്. അപ്പം നമ്മൾ എങ്ങനെ പോസിറ്റീവ് തിങ്ക് ചെയ്യുക? അതിനുള്ള ഫുഡ് എവിടുന്ന് കണ്ടെത്തും? പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണമെങ്കിലും ഫുഡ് വേണം, ഫുഡിൻ്റെ സപ്പോർട്ട് വേണമല്ലോ. വേണം. എവിടുന്ന് കിട്ടും? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മൾ നമ്മുടെ ടി വിയൊക്കെ വരുന്നതിന് മുമ്പ്, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് റേഡിയോ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു നമ്മൾ, അല്ലേ? അപ്പോൾ റേഡിയോയിൽ രാവിലെ എല്ലാവരും റേഡിയോയുടെ മുന്നിൽ പണ്ട് കാത്തിരിക്കുമായിരുന്നു, നമ്മുടെ പൂർവികരൊക്കെ. നമ്മുടെ അച്ഛൻ മുത്തശ്ശൻ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കുറച്ചുകൂടെ നമ്മുടെ പഴയ തലമുറ, അവരാദ്യം എന്ത് കേൾക്കാൻ വേണ്ടിയായിരുന്നു കാത്തിരുന്നത്? സുഭാഷിതം കേട്ടിട്ടേ തുടങ്ങുള്ളൂ, ഒരു ദിവസം ആരംഭിക്കുള്ളൂ. പാടത്ത് പോകണമെങ്കിലും എന്താ ചെയ്യുക? സുഭാഷിതം കാത്തിരിക്കുക. സുഭാഷിതം കേട്ടിട്ടാണ് ജോലിക്ക് പോയിരുന്നത്. ഇതെല്ലാം നമ്മൾ കണ്ടു വളർന്നവരാ. സുഭാഷിതം എന്താ അതിൻ്റെ അർത്ഥം? നല്ല വിചാരങ്ങൾ, നല്ല വാക്കുകൾ. അത് രാവിലെ ആദ്യം കേൾക്കുക. ഇൻപുട്ട് പോസിറ്റീവ്. അപ്പോൾ എന്താകും? അത് കേട്ടിട്ടാണ് വർക്ക് ചെയ്യാൻ പോയിരുന്നത്. അപ്പോൾ നമ്മുടെ വിചാരധാര ഫുൾ ഡേ പോസിറ്റീവായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഫുഡായിരുന്നു അത്. നമ്മളന്ന് അത്രയധികം അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. എല്ലാവരും സുഭാഷിതത്തിന് വേണ്ടി കാത്തിരിക്കുന്നു നമുക്കറിയാമായിരുന്നു. അപ്പം നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പോസിറ്റീവ് ഇൻപുട്ട് കൊടുത്തുകൊണ്ടാണ്. ആ പോസിറ്റീവ് ഇൻപുട്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടണോ അതെടുക്കാം. നോക്കൂ, നമ്മൾ പത്രം വരികയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് പേജും വായിക്കാം. ചിലർ കണ്ടിട്ടില്ലേ പത്രം വന്നത് സ്പോർട്സ് പേജാണ് എടുക്കുക, ചിലർ പത്രം എടുത്താൽ ആദ്യം മരണ കൊള്ളാണ് എടുക്കുക. അവരവരുടെ ടേസ്റ്റിനനുസരിച്ചാണ് നമ്മൾ എടുക്കുക, അല്ലേ? അപ്പം നമുക്ക് ഓരോരുത്തർക്കൊരു ടേസ്റ്റ് ഉണ്ട്, ഇതിൽ ഈ പേജിൽ ഇന്നതുണ്ട്. ചില പത്രത്തിൽ നമുക്ക് വേണ്ടുന്ന പോസിറ്റീവ് ഇൻപുട്ടും ഉണ്ടാവും. അപ്പോൾ എനിക്ക് ആ ടേസ്റ്റ് ഉണ്ടെങ്കിൽ, എനിക്ക് ആ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചിട്ട് എന്ത് ചെയ്യാം? അതെടുക്കാം. ടി വിയിൽ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ട്, അതിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ചൂസ് ചെയ്യുന്ന ആരാ? മാസ്റ്റർ ആരാ? എൻ്റെ ലൈഫിൻ്റെ മാസ്റ്റർ ആരാ? ഞാൻ. റിമോട്ട് കൺട്രോളിൽ നമ്പർ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ആരാ തീരുമാനിക്കണേ? ഞാനാണ്. അപ്പോൾ ചൂസ് ചെയ്യേണ്ടത്, രാവിലെ ഞാൻ എന്ത് കേൾക്കണം, രാവിലെ ഞാൻ എന്ത് പഠിക്കണം, രാവിലെ ഡേ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ഇൻപുട്ട് ഫീഡ് ചെയ്യണം. ഇതാരുടെ കയ്യിൽ? എൻ്റെ കയ്യിൽ. നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ടാവും, അതിൽ പോസിറ്റീവ് എനർജി തരുന്നതും ഉണ്ടാകും, നമുക്ക് ബാഡ് ഫീലിങ്സ് ഉണ്ടാക്കുന്നതും ഉണ്ടാവും. നമ്മളാണ് ചൂസ് ചെയ്യുന്ന. ഒരു ലൈബ്രറിയിൽ പോയാൽ, ഒരു ഷോപ്പിൽ പോയാൽ ഏത് പുസ്തകം വാങ്ങണം, ഏത് വാങ്ങി പഠിക്കണം, ആരാ തീരുമാനിക്കണേ? കടക്കാരൻ നമ്മുടെ മേലെ എന്തടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മൾ വാങ്ങില്ല, നമുക്ക് വേണ്ടതേ നമ്മൾ വാങ്ങുള്ളൂ. അപ്പോൾ ഫുഡ് സെലക്ട് ചെയ്യുന്നത് ആരാണ്? ഞാൻ. അപ്പോൾ എൻ്റെ ലൈഫിൻ്റെ മാസ്റ്റർ ആരാണ്? ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഇനി നമുക്ക് പറയാൻ പറ്റൂ, അയ്യോ ഈ മാധ്യമക്കാർ, ഈ റേഡിയോ, ഈ ടി വിക്കാർ, ഇവരെല്ലാം ചേർന്നിട്ട് നമ്മുടെ തല കേടുവരുത്തണം. അവർ നന്നാവാനുള്ള സാധനവും തരുന്നുണ്ട്. ചൂസ് ചെയ്യുന്നതാരാ? നമ്മൾ. എന്തിന്? നമ്മുടെ മൊബൈലിൽ തന്നെ നോക്കൂ, എല്ലാവരുടെയും കയ്യിൽ ഒന്നോ രണ്ടോ ഒന്നോ ഉണ്ടാവുമല്ല സാധനം. ഉണ്ട്. ഇഷ്ടംപോലെ മെസ്സേജസ് വരില്ലേ? നല്ലതും വേണ്ടതും വേണ്ടാത്തതും എല്ലാം. വാട്സപ്പ് ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട, ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളും വരും, അല്ലേ? നിറയെ ചപ്പുചവറുകളും വരും, നിറയെ നല്ല സാധനങ്ങളും വരും. ഒരു നല്ല മെസ്സേജ് വരുമ്പോൾ നിങ്ങളെന്താ ചെയ്യാറുള്ളത്? നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് നിറഞ്ഞു നിൽക്കുന്ന ഒരു മെസ്സേജ് വന്നു എന്നിരിക്കട്ടെ, ആരെങ്കിലും നിങ്ങൾക്ക് അയച്ചു തന്നു, അപ്പം നിങ്ങളെന്താ ചെയ്യുക?
ഉടനെ ഫോർവേഡ് ചെയ്യും. കറക്റ്റ്, ഇൻവേർഡ് ഇല്ല, ഫോർവേഡ്, ഫോർവേഡ്. നമ്മൾ ആർക്ക് അയച്ചു കൊടുത്ത്? അവരും എന്ത് ചെയ്യും? ഫോർവേഡ് ചെയ്യും. അവരും എന്ത് ചെയ്യും? ഫോർവേഡ് ചെയ്യും. അപ്പം ഇതാർക്കാ പോണേ? ഈ ഫുഡ് ആർക്കാ? നമ്മളെല്ലാം ഫോർവേഡ് ചെയ്യുക. എങ്ങനെ കമ്പാക്ക്? ഞാൻ കഴിച്ചാലല്ലേ എൻ്റെ ഉള്ളിൽ പോവുള്ളൂ. ഞാൻ കഴിക്കണില്ലല്ലോ, ഞാൻ കഴിക്കുന്നില്ല. കഴിക്കാതെ എന്ത് ചെയ്യണേ? ഇതൊരു നല്ല മെസ്സേജാണ്. ഇതുപോലെ എനിക്ക് ജീവിക്കണം, ഇതുപോലെ എനിക്കായി തീരണം. അതിനുവേണ്ടി ആ മെസ്സേജ് നോട്ട് ചെയ്യുക, എഴുതുക, പഠിക്കുക, വീണ്ടും എന്നെ തിങ്ക് ചെയ്യുക. അതിൻ്റെ ഫുഡ്, ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ അത് ദഹിച്ചാലേ എനർജി ഉണ്ടാവുള്ളൂ. കഴിച്ചു ഫുഡ് ഡൈജസ്റ്റ് ആയില്ലെങ്കിൽ അതിൽ നിന്ന് ഒരിക്കലും ബ്ലഡ് ഉണ്ടാവില്ല. അപ്പോൾ ആ മെസ്സേജ് എനിക്ക് ബ്ലഡ് ആകുന്നത് വരെ ഞാൻ അതിൻ്റെ മേലെ വർക്ക് ചെയ്യണം. ഞാൻ വർക്ക് ചെയ്താലേ എനിക്കതാകുള്ളൂ. ഞാൻ ഫോർവേഡ് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും അതെനിക്ക് ബ്ലഡ് തരില്ല. എല്ലാവരും ഫോർവേഡ് ചെയ്യുക, ലക്ഷക്കണക്കിന് പേര് ഫോർവേഡ് ചെയ്യുക, കോടിക്കണക്കിന് ജനങ്ങൾ ഫോർവേഡ് ചെയ്യുക. അവസാനം ഇത് ആരെ പഠിക്കണേ? ആരെ കഴിക്കണേ? ആരെങ്കിലും കഴിക്കണ്ടേ? കഴിച്ച് ബ്ലഡ് ഉണ്ടാക്കണ്ടേ? ആ ബ്ലഡ് ഉണ്ടായാലേ നമുക്ക് എനർജി ഉണ്ടാകുള്ളൂ. സോ പോസിറ്റീവ് എനർജി ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? പോസിറ്റീവ് ഫുഡ് കഴിക്കണം, ഡൈജസ്റ്റ് ചെയ്യണം, ബ്ലഡ് ആക്കണം. അപ്പോൾ എന്ത് കിട്ടും? എനർജി, എനർജി. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെയാണ് നമുക്ക് നമ്മുടെ മേലെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഹോംവർക്ക് നമുക്ക് ധാരാളം ചെയ്യാനുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടം പോലെ ഹോംവർക്ക് കൊടുത്ത് നമുക്ക് ശീലമല്ലേ? നമുക്ക് എത്ര ഹോംവർക്ക് ചെയ്യാൻ കിടക്കണം? എത്ര ഹോംവർക്കാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് ഇത്രയും ഹോംവർക്ക് ചെയ്യാനുണ്ട് ജീവിതത്തിലെന്ന്? തിങ്ക് ചെയ്തിട്ടുണ്ടോ? കുട്ടികൾക്ക് എന്തൊക്കെ കൊടുത്തു വിടാമെന്നുള്ളത് നമ്മൾ ചിന്തിക്കും. കാരണം എന്താ? അവരുടെ ടൈം വേസ്റ്റ്. അവരവർ വീട്ടിൽ പോയി വർക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അവരെ ഫുൾ ഡേ ബിസിയാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളത്, വീട്ടിൽ പോയി നാളെ വരുന്നത് വരയ്ക്ക് അവരെ ബിസിയാക്കാനുള്ളത് നമ്മൾ കൊടുക്കും. അതുപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ബിസിയാക്കണം നമ്മളെ. ഏതിൽ ബിസിയാക്കണം? ഏതിൽ ബിസിയാക്കണം? നമുക്ക് പോസിറ്റീവ് എനർജി തരുന്നതിൽ നമ്മൾ നമ്മളെ ബിസിയാക്കണം. ഇത്രയും ഹോംവർക്ക് എനിക്ക് എൻ്റെ ഉള്ളിൽ ചെയ്യാനുണ്ട്, ഇത്രയും എനിക്ക് വർക്ക് ചെയ്യാനുണ്ട് എൻ്റെ മേലെ, എൻ്റെ മേലെ വർക്ക് ചെയ്യാനുണ്ട്. ഹസ്ബൻഡിൻ്റെ മേലെയല്ല, വൈഫിൻ്റെ മേലെയല്ല, എനിക്ക് എൻ്റെ മേലെ ഇത്രയും വർക്ക് ചെയ്യാനുണ്ട്. ഈ റിയലൈസേഷൻ വരുമ്പോഴാണ് നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കണം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നെക്സ്റ്റ്, ഇനി ഹൗ, നമ്മൾ എങ്ങനെ പോസിറ്റിവിറ്റിയിലേക്ക് പോകും, അതിലേക്കാണ് ഇനി നമ്മൾക്ക് എങ്ങനെ നമ്മുടെ ലൈഫിൻ്റെ മാസ്റ്ററായിട്ട് മാറും. അതിന് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? എനിക്കെൻ്റെ മാസ്റ്ററായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ പോസിറ്റിവിറ്റിയിലേക്കുള്ള ആ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണമെങ്കിൽ, നെഗറ്റീവിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ നമുക്ക് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ മൈൻഡിനെ പൂർണ്ണമായിട്ട്, തിങ്കിങ് ഇങ്ങനെ നടക്കണമെന്നറിയാം, നമുക്ക് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ, ആഴത്തിൽ നമ്മൾ സ്റ്റഡി ചെയ്താൽ മാത്രമേ, ഡെപ്ത് നമുക്ക് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ ട്രാൻസ്ഫോർമേഷന് നമുക്ക് വിധേയമാകാൻ കഴിയുകയുള്ളൂ. ഒന്ന്, നമുക്ക് ട്രാൻസ്ഫോം ആകാൻ പറ്റും. രണ്ടാമത്, നമ്മുടെ ട്രാൻസ്ഫോംഡ് ലൈഫ് കൊണ്ട് നമുക്ക് അനേകർക്ക് പ്രത്യേകിച്ച് നിങ്ങൾ എഡ്യൂക്കേഷൻ ഫീൽഡിലായതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫ് നൂറുകണക്കിന് ആയിരക്കണക്കിന്, ഇനി എത്ര വർഷം നിങ്ങൾ വർക്ക് ചെയ്യണോ, റിട്ടയർ ആയാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ നോക്കുകയാണെങ്കിൽ അനേകം കുട്ടികളുമായിട്ട് കണക്റ്റഡാണ്, അനേകം പേരോടൊപ്പം കണക്റ്റഡാണ്. അതുകൊണ്ടാണ് ഇന്ന് റിട്രീറ്റ് നിങ്ങൾക്ക് തന്നെ വെച്ചത്. കാരണം ഏറ്റവും നല്ല ഭൂമി നിങ്ങളാണെന്ന് മനസ്സിലായതുകൊണ്ടാണ്. നിങ്ങളാകുന്ന ഭൂമിയിലേക്ക് വിതയ്ക്കുന്ന വിത്തുകൾക്ക് കാലാകാലം ഫലം തരാൻ കഴിയും. അതുകൊണ്ടാണ് ഈ മാസത്തെ റിട്രീറ്റ് നിങ്ങൾക്ക് വെച്ചതിൻ്റെ കാരണം. കാരണം നിങ്ങളുടേത് അങ്ങനെയൊരു പ്രൊഫഷൻ, അതിനെ ഞാൻ പ്രൊഫഷനൊന്നും പറയില്ല, ശരിക്കും ഇത് പ്രൊഫഷനും അല്ല, എഡ്യൂക്കേഷൻ ഫീൽഡിലേത് പ്രൊഫഷൻ എന്നും പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ചെയ്യുന്നത് ലൈഫ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നവരാണ്, ജോലി ചെയ്യുന്നവരല്ല. പിന്നെയും ലൈഫ് മേക്കിംഗ് ആണ്.
അതുകൊണ്ടാണ് പണ്ട് ആചാര്യന്മാരെന്ന് പറഞ്ഞിരുന്നത്. ആചാര്യൻ അർത്ഥം തന്നെ എന്താ, ടീച്ചറെന്ന് പറഞ്ഞിരുന്നില്ലേ, അധ്യാപകരെന്ന് വിളിച്ചിരുന്നില്ലേ, എന്താ പറഞ്ഞിരുന്നത്, ആചാര്യൻ. ആചരിച്ച് കാണിച്ച് കൊടുക്കണവർ, ആചരിച്ച് കാണിച്ചു കൊടുക്കണവർ, ആചരിച്ച് കാണിച്ചു കൊടുക്കുന്നവരെ കണ്ടിട്ട് കണ്ടിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം പഠിക്കുക, അതായിരുന്നു കൺസെപ്റ്റ്, ടീച്ചിങ്ങിൻ്റെ കൺസെപ്റ്റ് അവിടെ നിന്നാണ്. അതുകൊണ്ടാണ് ആചാര്യനെ ഗുരു എന്ന് വിളിച്ചിരുന്നത്. പറഞ്ഞ് പഠിപ്പിക്കുന്നവരെ ഗുരു എന്ന് പറയില്ലല്ലോ, ആചരിച്ച് കാണിക്കുമ്പം മാത്രമേ എന്ത് പറയുള്ളൂ, ഗുരു എന്ന് പറയുള്ളൂ. നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ടീച്ചർമാരാ, ചെയ്ത് കാണിക്കുമ്പോൾ ആചാര്യന ഗുരുവാണ്. അപ്പം മാത്രമേ നമുക്ക് ഗുരുസ്ഥാനീയനെന്ന് പറയാനും ഫീൽ ചെയ്യാൻ, അപ്പോഴേ ആ സുമാനം നമ്മുടെ വരുള്ളൂ. കാരണം അത് അനേകർക്ക് ജീവിതം ഉണ്ടാക്കി.